ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് കേട്ടോ. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ടിപ്പ് നമ്പർ വൺ, നമ്മൾ ഫ്രിഡ്ജിലൊക്കെ നാരങ്ങ ഇങ്ങനെ വെക്കുമ്പോൾ കറുത്ത് പോവില്ലേ, അതുപോലെ പോവാതിരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. അത് ന്യൂസ് പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം, ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതായത് ഇതുപോലെ ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ന്യൂസ് പേപ്പറിന് പകരം ബ്രൗൺ പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓരോ നാരങ്ങ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് നമുക്ക് വയ്ക്കാം. എല്ലാ നാരങ്ങ ഇതുപോലെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വയ്ക്കാം. ഇപ്പോൾ എല്ലാം ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കവറിലിട്ട് ടൈറ്റായിട്ട് എയർ ടൈറ്റായിട്ട് കെട്ടി സൂക്ഷിക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ ഇതുപോലെ ടൈറ്റാക്കി വെച്ചാൽ മതി. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് ടിപ്പ്. ഇനി ടിപ്പ് നമ്പർ ടു, നമ്മുടെ ഗ്യാസൊക്കെ ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കുമ്പോൾ ഗ്യാസിൻ്റെ ബർണറും ഗ്യാസ് സ്റ്റവൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അടുത്തത്. അതിനായിട്ട് നമുക്ക് ബർണർ എടുക്കാം. ഞാൻ മൂന്ന് ബർണർ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. സോഡാപ്പൊടി വേണം, നാരങ്ങ വേണം, നമുക്ക് ഹാർപിക്ക് വേണം, പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ ഇനി നമുക്കൊരു ബൗളിലേക്ക് ഈ ബർണറൊക്കെ എടുത്തു വയ്ക്കാം. എന്നിട്ട് ബർണർ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഹാർപിക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 5-6 ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റോളം നമുക്ക് ഇത് ഇങ്ങനെ മാറ്റി വയ്ക്കാം. ഇതിൽ നിന്നും കുറച്ച് ലിക്വിഡ് ഞാൻ എടുക്കുന്നുണ്ട് ഗ്യാസ് സ്റ്റൗ ക്ലീൻ ആക്കാനായിട്ടാണ്. നമുക്കിതിലേക്ക് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഇതിനെ കുതിർക്കാൻ വയ്ക്കാം. അതിനുശേഷം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതാ നല്ലതുപോലെ ഇളക്കി പോകുന്നുണ്ട് കേട്ടോ ഇതിലുള്ള അഴുക്കൊക്കെ. ഇതുപോലെ സ്ക്രബ്ബർ വെച്ച് നല്ലതുപോലെ ഉരച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ലതുപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബർണർ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. അതിനായിട്ടൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ നമുക്ക് ഉരച്ചു കൊടുക്കാം. ഇനി കുറച്ച് ഡിഷ് വാഷർ ഒഴിച്ചിട്ട് നമുക്ക് ഉരച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ കത്താതിരിക്കുന്ന ബർണർ നല്ലതുപോലെ കത്തും കേട്ടോ. ഇതിനകത്തുള്ള അഴുക്കൊക്കെ പോയിട്ട് നല്ലതുപോലെ ഫ്ലെയിം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബർണർ ഇവിടെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കത്തിച്ച് നോക്കാം കേട്ടോ. ഇപ്പോൾ നല്ലതുപോലെ കത്തുന്നുണ്ട്. ഹോൾസൊക്കെ അഴുക്കൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ടിപ്പ് നമ്പർ 3, ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 1 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കറുകപ്പട്ട ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലതുപോലെ തിളച്ച് വരട്ടെ.
ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ആറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ ഇങ്ങനെ ഒരു കുപ്പിയിലേക്കാണ് മാറ്റുന്നത്. ഇനി ഇത് നമുക്ക് കിച്ചണിലോ ഡൈനിങ് ഹാളിലോ സെറ്റിംഗ് റൂമിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമിലുള്ള ബാഡ് സ്മെല്ലൊക്കെ പോയി, നല്ലൊരു സ്മെല്ലുണ്ടാവും റൂമിന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ടിപ്പ് നമ്പർ 4, നമ്മുടെ വീട്ടിലുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കട്ടുകുത്തി പോവാതിരിക്കാൻ, കേടായി പോവാതിരിക്കാൻ ഉള്ള ടിപ്പാണ്. അതിനായിട്ട് കുറച്ച് ഉപ്പെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്ത് മസാലപ്പൊടിയാണെങ്കിലും അതിലേക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേടാവാതെ ഇരിക്കും. ടിപ്പ് നമ്പർ 5, നമ്മളുടെ കത്രികയ്ക്കും മിക്സിയുടെ ബ്ലേഡിനൊക്കെ മൂർച്ച കൂട്ടാനായിട്ടുള്ള ടിപ്പാണ്. മുട്ടയുടെ തൊണ്ട് ഇങ്ങനെ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കത്രികയ്ക്ക് നല്ലതുപോലെ മൂർച്ച കൂടും. നല്ല അടിപൊളിയായിട്ട് മൂർച്ച കൂടും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ മീൻ കട്ട് ചെയ്യുന്ന കത്രികയാണെങ്കിലും തുണി മുറിക്കുന്ന കത്രികയാണെങ്കിലും ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ലതുപോലെ മൂർച്ച കൂടും. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ നമ്മുടെ മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ച കൂടും. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ഇത് നമുക്ക് വേസ്റ്റാക്കി കളയേണ്ട, ഇത് ചെടികൾക്കൊക്കെ വളമാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണൊന്നുകൂടി ഇളക്കി യോജിപ്പിച്ചാൽ മതി. പച്ചക്കറികൾക്കും ചെടികൾക്കൊക്കെ നല്ലൊരു ഫെർട്ടിലൈസറാണിത്. ഞാനിതുപോലെ ഉള്ളിയുടെ തൊലിയൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ചട്ടിയിലൊക്കെ ഉള്ളിയുടെ തൊലിയാണ് കിടക്കുന്നത്, അതൊക്കെ ഒന്നും ഞാൻ വേസ്റ്റാക്കാറില്ല. ടിപ്പ് നമ്പർ 6 ആണ് ഇനി അടുത്തത്. ഇതുപോലെ നമ്മൾ യൂസ് ചെയ്തിട്ട് വലിച്ചെറിയുന്ന സോപ്പിൻ്റെ കഷ്ണങ്ങളാണ്. ഇത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാലോ. ഇതുപോലെ ഒരു പാത്രം എടുക്കുക, അതിലേക്ക് സോപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗ്യാസിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ സോപ്പൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തതിന് ശേഷം നമുക്ക് ഈ ബോട്ടിലേക്ക് അലിക്വിഡ് ഒഴിച്ചു വയ്ക്കാം. ഇത് നമുക്ക് ഹാൻഡ് വാഷായിട്ടോ അല്ലെങ്കിൽ കിച്ചൻ്റെ സ്ലാബ് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല സ്മെല്ല് കിട്ടാനായിട്ട് കുറച്ചെടുത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലുണ്ടാവും. ഇതുപോലെ ബാക്കി വരുന്ന സോപ്പൊന്നും നമ്മൾ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല, ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ടിപ്പ് നമ്പർ 7, ഇതുപോലുള്ള മാസ്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കര ലൂസായിരിക്കും, ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെ നമുക്ക് ചെറുതാക്കി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് രണ്ട് സൈഡും ഇതുപോലെ ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതുപോലെ കെട്ടിക്കൊടുക്കാനായിട്ട്. നടുകെ വെച്ചൊന്ന് ഫോൾഡ് ചെയ്തിട്ട് വേണം ഇതുപോലെ കെട്ടിക്കൊടുക്കാൻ. നല്ല ടൈറ്റായിട്ട് രണ്ട് ഭാഗവും കെട്ടിക്കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് വെച്ച് നോക്കാം. ഇതായിപ്പോൾ നമ്മുടെ മാസ്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്കും വലിയ മാസ്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.